അതാണ് അവർക്ക് അത്യുന്നതമായ പദവിയുണ്ട് അവർ ശ്രേഷ്ഠരാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതല്ലാതെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ അള്ളാഹു സുഹാനഹൂവല കാണുന്നത് പോലെ അവരും കാണുമെന്നോ അള്ളാഹു കേൾക്കുന്നത് പോലെ അവരും കേൾക്കുമെന്നോ അള്ളാഹു അറിയും പോലെ നമ്മുടെ വിചാരവികാരങ്ങളൊക്കെ അവരും അറിഞ്ഞ് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് അവരുടെ മരണശേഷവും അവർ നമ്മുടെ വിളിപ്പുറത്തവരെ ഓടിയെത്തി നമ്മുടെ സഹായികളായി ഈ ലോകത്തേക്ക് അവർ മടങ്ങി വന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിവർത്തിച്ചു തന്നുകൊണ്ട് നമ്മുടെ സഹായികളായിക്കൊണ്ട് എന്നും ബദർ ശുഹതാക്കൾ ഉണ്ടാകും എന്നല്ല ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് അങ്ങനെ പറയേണ്ടി വന്നത് ഇന്നിതാ ചില ആളുകൾ ബദിരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ബദിരീങ്ങളായ ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ബദിരീങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് പേര് പറയുന്നത് ബതിരീങ്ങളെ ബതിരീങ്ങളെ അന്ന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ മുഴങ്ങുകയാണ് കാലിൽ കല്ല് വെച്ചു കുത്തിയാൽ പോലും രോഗമുണ്ടായാൽ പോലും കുട്ടിക്ക് അസുഖം വന്നാൽ പോലും എൻ്റെ ബതിരീങ്ങളെ എന്ന് വിളിക്കുന്ന സമുദായത്തിലെ മെമ്പർമാരെയാണ് നമുക്കൊന്ന് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ബതിരീങ്ങളോട് ഞങ്ങൾക്കാണ് സ്നേഹമുള്ളത് നിങ്ങൾക്ക് സ്നേഹമില്ല എന്ന് ഇസ്ലാമിക പ്രബോധകന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരിന്ത് പറയുകയാണ് എന്താ കാരണം നമ്മൾ റമദാൻ പതിനേഴിന്റെ അന്ന് ഒരു ബദർ ദിനം ആഘോഷിക്കുന്നില്ല വതിരീങ്ങളുടെ ആണ്ട് കഴിക്കുന്നില്ല വതിരീങ്ങളുടെ ആണ്ട് എന്ന പേരിൽ അവർക്ക് വേണ്ടി മൃഗങ്ങളെ അറിവ് നടത്തുന്നില്ല അവരുടെ പേരിൽ പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നേർച്ചയാക്കുന്നില്ല അവരുടെ മധു പറയുന്നു അവരെ ബഹുമാനിക്കുന്നു അവരെ സ്നേഹിക്കുന്നു എന്ന പേരിൽ എല്ലാ കഥകൾ കൊണ്ട് നിറച്ച് വച്ചിട്ടുള്ള മൗലീത് പാട്ടുകളും മാലപ്പാട്ടുകളും പതിനേഴിന്റെ ദിവസം പാരായണം ചെയ്യുന്നില്ല ഇതൊക്കെയാണ് അപ്പുറത്തുള്ള ആളുകൾ കാണിക്കുന്ന സ്നേഹം എന്നിട്ട് ആ പാട്ടുകളിലും മൗലിത കിതാബുകളിലുമൊക്കെ നിറഞ്ഞു കിടക്കുന്നത് എന്താ ബദിരീങ്ങളെ ബദിരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ നിങ്ങൾ ബദിരീങ്ങളെ വിളിച്ച് തേടിക്കോളൂ എന്ന് പറയുന്ന ആഹ്വാനങ്ങൾ അതിന് സമാനമായി കൊണ്ട് അവർ കെട്ടി ഉണ്ടാക്കിയ കുറെ കെട്ടുകഥകൾ ഇതൊക്കെ കൊണ്ട് നിറച്ച് കുത്തി നിറച്ചിട്ടുള്ള മൗര്യം അതുപോലെ തന്നെ മാലപ്പാട്ടുമൊക്കെ പതിനേഴിൻ്റെ അന്ന് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയും മറവ് നടത്തുകയും അതുപോലെയുള്ള പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് ഞങ്ങളാണ് ശരിക്കും ബദിരീങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെന്നും ഇതൊന്നും പാടില്ല ജനങ്ങളെ ബദിരീങ്ങളുടെ ആദർശം ഈ പറഞ്ഞതല്ല അത് അബൂജഹലിന്റെ ആദർശമായിരുന്നു ബദിരീങ്ങൾ ലേഖനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവരാണ് അവരോ അവനോട് മാത്രം പ്രാർത്ഥിച്ചവരാണ് അവന് വേണ്ടി മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിച്ചവരാണ് അവൻ്റെ പേരിൽ മാത്രം ബലിയർപ്പണം നടത്തിയവരാണ് അതുകൊണ്ട് അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ പാതയാണ് നമ്മളും പിന്തുടരേണ്ടത് മറിച്ച് നിങ്ങൾ അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇത്തരത്തിലുള്ള സ്നേഹപ്രകടനം അത് വഴിവിഴച്ച പ്രകടനമാണ് വഴിവിഴച്ച സ്നേഹപ്രകടനമാണെന്ന് പറയുമ്പോൾ നമ്മെ നോക്കിയിട്ടവരെ ആക്ഷേപിക്കുകയാണ് ഇതാ ബദിരിങ്ങളെ ഇവരി കുറ്റപ്പെടുത്തുന്നു ഇവര് പതിരീങ്ങളെ ബഹുമാനിക്കാത്തവരാണ് ഇവര് പതിരീങ്ങളെ സ്നേഹമില്ലാത്തവരാണ് സഹോദരന്മാരെ ഇവിടെ തെറ്റിദ്ധരിക്കാതെ കാര്യങ്ങളൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ എൻ്റെ നിഷ്പക്ഷരായ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്